കോസ്മോസും ഡാമിയനും നല്ല കൈപുണ്യമുള്ള ഡോക്ടർമാരാണെന്നായിരുന്നു നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം. രണ്ടുപേരും ഇരട്ടകളാണ്. ഫീസൊന്നും വാങ്ങാതെയാണ് ഏത് രോഗിയെയും ഇവർ ചികിത്സിച്ചിരുന്നത്. ഓപ്പറേഷന് പോലും പണം വാങ്ങില്ല. അവരുടെ ക്രൈസ്തവ വിശ്വാസമാണ് ഈ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന യേശുനാഥൻ കാണിച്ച മാതൃക അവർ പിന്തുടർന്നു. പണമുള്ളവർക്ക് മാത്രം ചികിത്സ ലഭിച്ചിരുന്നപ്പോൾ അവർ പാവപ്പെട്ടവരെയും അശരണരെയും ചേർത്ത് നിർത്തി. പലപ്പോഴും രോഗികളെ ഇവർ സൗഖ്യപ്പെടുത്തിയിരുന്നത് അവരുടെ ശക്തമായ പ്രാർത്ഥനയും വിശ്വാസവും വഴിയായിരുന്നു. ഇതിലൂടെ അനേകർ ദൈവസ്നേഹം തിരിച്ചറിയുകയും ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്തുകൊണ്ട് പേഗൻ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ് താമസിച്ചിരുന്ന തങ്ങളുടെ സമൂഹത്തിന് സത്യദേവ വിശ്വാസം പകർന്നു നൽകാൻ അവർ നടത്തിയ ശ്രമം വിജയിച്ചു. അന്ധത, തളർവാദം എന്നിവയൊക്കെ അവർ ചികിത്സിച്ചു. ഒരിക്കൽ ഒരു വെള്ളക്കാരന് കറുത്ത വർഗ്ഗക്കാരൻ്റെ കാല് വെച്ച് പിടിപ്പിച്ച അത്ഭുതവും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. AD 3 റോമാ സാമ്രാജ്യത്തിന് കീഴിൽ സിറിയയിലാണ് ഇവർ ജീവിച്ചിരുന്നത്. പ്രശസ്തരായിത്തീർന്ന ഇവർ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലായ ഡയോക്ലേഷ്യൻ ചക്രവർത്തി അവരോട് ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ രണ്ടുപേരും രക്തസാക്ഷികളായി മാറി. സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച ഇവരുടെ മാധ്യസ്ഥത്തിൽ നിരവധി അത്ഭുതങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. അനേക ദേവാലയങ്ങളും ഇവരുടെ നാമധേയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. സർജൻമാർ, ഫിസിഷ്യന്മാർ, ഫാർമസിസ്റ്റ് തുടങ്ങി നിരവധി മേഖലയിലുള്ളവരുടെ മധ്യസ്ഥരാണ് ഇവർ. സ്വാർത്ഥത നിറയുന്ന ഇന്നത്തെ ലോകത്തിൽ നിസ്വാർത്ഥമായ സഹോദര സ്നേഹത്തിലേക്ക് ക്രിസ്തു കാണിച്ച വഴിയെ നടക്കാനാണ് ഈ വിശുദ്ധരുടെ ജീവിതം നമ്മോടും പറയുന്നത്.